മച്ചാമാരെ നമ്മുടെ ആ ഒരു മിക്കി മൗസ് ഇങ്ങനെ ആ ഒരു ബലൂൺ ഇങ്ങനെ ഊതി 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 ഇങ്ങനെ വീർപ്പിച്ച് വീർപ്പിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മിക്കി മൗസ് ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നറിയാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഹലോ മച്ചാമാരെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നതിന് മറക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഒരു കാർഡ്ബോർഡ് വേണം. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട ചിത്രം ഏതാണെന്ന് വെച്ചാൽ നമുക്കത് വരക്കാം. അപ്പോൾ ഞാനിവിടെ വരക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു മിക്കി മൗസിനെയാണ്. അപ്പോൾ നമുക്കതിൻ്റെ ആ ഒരു സൈഡ് ഭാഗമൊക്കെ ഇതുപോലെ വരച്ചെടുക്കാം. അപ്പോൾ എനിക്ക് പെണ്ണിനെ കൊണ്ട് വരച്ച് ശീലമുള്ളതുകൊണ്ട് പ്രശ്നമില്ല. അപ്പോൾ നിങ്ങൾ പെൻസിലിനെ കൊണ്ട് വരക്കാൻ വേണ്ടി ശ്രമിക്കുക, തെറ്റിയാൽ ചില സമ്മാനിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഇതാ മിക്കി മൗസിൻ്റെ എല്ലാ ഭാഗവും നമ്മൾ വരച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു കണ്ണിൻ്റെ ഒരു ഭാഗം നമുക്ക് ജസ്റ്റ് ഇതൊന്ന് കട്ടി ഊട്ടി കൊടുക്കാം. അപ്പോൾ എല്ലാ ഭാഗം വരച്ചതിന് ശേഷം നമുക്കിതുപോലെ കണ്ണ് ഇതുപോലെ ചെറുങ്ങനെ അട്ടിപൊളിയായിട്ട് വരച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വരക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ നോക്കിയിട്ട് വേണമെങ്കിൽ വരച്ചോ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാ ചിത്രം എന്ന് വെച്ചാൽ അത് നോക്കിയിട്ട് വരക്കാം. അപ്പോൾ മിക്കി മൗസിൻ്റെ നമുക്കിതുപോലെ ഒരു സൈഡ് ഭാഗമൊക്കെ നന്നായിട്ട് ഇതുപോലെ, ഇപ്പം അങ്ങനെ ഏകദേശം നമ്മൾ രണ്ടാമത്തെ ഇതുപോലെ കണ്ണ് വരച്ച് കൊടുക്കേണ്ടതാണ്. അപ്പോൾ കണ്ണ് വരച്ചതിന് ശേഷം നമുക്കതൊന്ന് എല്ലാ ഭാഗവും നമുക്ക് ആ ഒരു വരച്ച ഭാഗം എല്ലാ ഭാഗവും നമുക്കൊന്ന് കട്ടി കൊടുക്കാം. അപ്പോൾ കട്ടി കൊടുക്കാൻ വേണ്ടി നല്ല അടിപൊളി ആയിട്ട് നന്നായിട്ട് ഇതുപോലെ കളർ കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ പെന്ന ഉപയോഗിക്കുന്നത്, അപ്പോൾ നിങ്ങൾക്ക് പെൻസിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കെച്ച് എന്താണെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് നേർങ്ങനെ വരക്കുക, എല്ലാവരും വരക്കും ഫസ്റ്റ് നേർങ്ങനെയാണ് വരക്കേണ്ടത്, അതിന് ശേഷം മാത്രമാണ് കട്ടി കൊടുക്കേണ്ടത്. അപ്പോൾ എല്ലാ ഭാഗവും വരച്ചതിന് ശേഷമാണ് ഞാനിവിടെ കട്ടിയായിട്ട് വരക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ ഭാഗവും നന്നായിട്ട് ഇതുപോലെ വരച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഏകദേശം നമ്മുടെ ആ ഒരു മിക്കി മൗസ് എല്ലാ ഭാഗവും നമ്മൾ വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് കളർ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാ വശവും നന്നായിട്ട് ഇതുപോലെ കളർ കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതിനായിട്ട് നമുക്കിതാ ക്യാമലിൻ്റെ ഒരു കളർ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഏകദേശം നമ്മൾ രണ്ട് കളർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കളർ വേണം. അപ്പോൾ നമുക്ക് ഈ ഒരു മുകൾ വശത്തായിട്ട് ആ ഒരു മിക്കി മൗസിൻ്റെ മുകൾ വശത്തായിട്ട് ബ്ലാക്ക് അടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളെല്ലാ ഭാഗവും ഇതുപോലെ നന്നായിട്ട് ഇതുപോലെ സൈഡായിട്ടും ആ ഒരു കംപ്ലീറ്റ് ആ ഒരു സൈഡിൽ മൊത്തമായിട്ട് നമുക്കൊന്ന് ബ്ലാക്ക് അടിച്ചു കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഏകദേശം നമുക്ക് എല്ലാ ഭാഗവും നന്നായിട്ട് കളർ കൊടുക്കാം. അപ്പോൾ ക്യാമലിൻ്റെ കളർ ഇല്ലെങ്കിൽ നമ്മുടെ സാധാരണ വാട്ടർ പെയിൻ്റ് ഇല്ലേ, ചെറിയ ഒരു കട്ട കട്ട കണക്കത്തെ ആ ഒരു വാട്ടർ പെയിൻറ്റും കൊടുക്കുന്നതും നല്ലതായിരിക്കും. അല്ലെങ്കിൽ സ്കെച്ച് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ സ്കെച്ച് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ട അത് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ എല്ലാ ഭാഗവും നമുക്കിതുപോലെ നന്നായിട്ട് കൊടുക്കാം. അപ്പോൾ ആ ഒരു മൂക്കിൻ്റെ ഭാഗവും കണ്ണിൻ്റെ ഭാഗവും നല്ല അടിപൊളിയായിട്ട് നോക്കിയിട്ട് കറക്റ്റായിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്ക് അത് ആ ഒരു കണ്ണിൻ്റെ ആ ഒരു സൈഡ് ഭാഗം വെള്ളം അടിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ഈ ഒരു ഭാഗവും മുഖത്തിൻ്റെ ആ ഒരു ഭാഗവും അങ്ങനെ അടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാ ഭാഗവും കളർ കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു ചുണ്ടിൻ്റെ ആ ഒരു സൈഡ് ഭാഗം നമുക്കിതുപോലെ ചുവപ്പ് കളർ അടിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ ഏകദേശം നമ്മുടെ എല്ലാ ഭാഗവും നന്നായിട്ട് ഇതുപോലെ ചുവപ്പ് അടിക്കുക. അപ്പോൾ നമ്മുടെ ആ മിക്കി മൗസിൻ്റെ എല്ലാ ഭാഗവും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ എല്ലാ ഭാഗവും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കിതൊരു കത്രിക വെച്ചിട്ട് നമുക്കത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് എല്ലാ ഭാഗവും നമുക്ക് കത്രി വെച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ ഏകദേശം നമ്മുടെ ഇതാ മിക്കി മൗസ് ഇതാ എല്ലാ ഭാഗവും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതാ എല്ലാ ഭാഗവും നമ്മൾ ഇതുപോലെ അടിപൊളിയായിട്ട് കട്ട് ചെയ്ത്, അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ വളരെയേറെ ശ്രദ്ധിച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഒരു രീതിയിൽ തന്നെ കിട്ടണം. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ടതെന്നാണ് പറഞ്ഞാൽ ആ ഒരു ബായിൻ്റെ അവിടെ ചെറുങ്ങനായിട്ട് ഒരു ഹോൾസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിന് ശേഷം നമുക്കിതുപോലെ സ്കെച്ചിൻ്റെ ഇത് വേണമെങ്കിൽ അല്ലെങ്കിൽ പെന്നിൻ്റെ വേണമെങ്കിൽ ഈ ഒരു സംഭവം എടുക്കേണ്ടതാണ്. അപ്പോൾ അതിന് ശേഷം നമുക്കൊരു ബലൂണും പിന്നെ അതുപോലെ തന്നെ ഒരു ഇൻസുലേഷൻ ടാപ്പും പിന്നെ ഒരു പെന്നിൻ്റെ ആ ഒരു ഇത് വേണം. അതിന് ശേഷം നമുക്കിതാ ഈ ഒരു വീഡിയോ കാണുന്ന രീതിയിൽ നമുക്കതൊന്ന് ബലൂൺ ഈ ഒരു ഇതിൻ്റെ അകത്തൊന്ന് ചുറ്റിയെടുക്കേണ്ടതാണ്. അപ്പോൾ അത് ചുറ്റിയെടുക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് വയ്യ മനസ്സിലാവും. ഈ ഒരു വായി കണ്ട, അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു വായിൻ്റെ അവിടെ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതാ ഇതുപോലെ രണ്ട് ഇർക്കിലി കഷ്ണം എടുക്കേണ്ടതാണ്. അതിനുശേഷം അതിൻ്റെ ബാക്ക് വശത്തായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം. നമ്മൾ ആ ഒരു ഇൻസുലേഷൻ ടാപ്പ് എടുത്തിട്ട് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഏകദേശം മിക്കി മൗസ് റെഡിയായി കഴിഞ്ഞു. അതിനുശേഷം നമുക്കത് നിലത്തൊന്ന് കുത്തി വെക്കാം. അപ്പോൾ ഇർക്കിലി നമുക്കിതുപോലെ, അതിനാണ് ആ ഇർക്കിലി വെക്കുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് നിലത്ത് ഇതുപോലെ കുത്തി വെക്കേണ്ടതാണ്. അതിനുശേഷം നമുക്ക് ആ ഒരു ബലൂണ് അതിൻ്റെ ആ ഒരു വായിൽ ഇതുപോലെ നമുക്കിതൊന്ന് ഇറുക്കി വെക്കേണ്ടതാണ്. അപ്പോൾ അതിന് ശേഷം ഇതാ കണ്ടോളൂ, നിങ്ങൾ തന്നെ കണ്ടോളൂ. ഇതാ
കണ്ട അതൊരു അതിനുശേഷം നമുക്കത് ഊതി വീർപ്പിക്കുന്നത് കണ്ടോ. അപ്പോൾ ഇതാ അത് നല്ല അടിപൊളിയായിട്ട് ഇതങ്ങനെ വീർത്ത് 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 വരുന്നുണ്ട്. അപ്പോൾ മച്ചാന്മാരെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാൻ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബ് ഫാമിലിയിൽ അംഗമാകാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. ബായ്. അപ്പോൾ മച്ചാന്മാരെ ഇതാണ് ശരിക്കുമുള്ള വീഡിയോ കേട്ടോ. അപ്പോൾ ഇതാണ് ശരിക്കുള്ള വീഡിയോ. അപ്പം മച്ചാന്മാർ ഇത് മിക്കി മൗസ് ഊതി വീർപ്പിക്കുന്നൊന്നല്ല, നമ്മൾ ഈ ഒരു വീഡിയോ റിവേഴ്സ് അടിക്കുന്നതാണ്. അപ്പോൾ ആ റിവേഴ്സ് വീഡിയോ ആണ് നിങ്ങൾ കണ്ടത്. അപ്പം മച്ചാന്മാരെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ എത്ര ആൾ കാണുന്നുണ്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയാം, അഭിപ്രായം പറയാം. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.